ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ടിവിയുടെ ഏറ്റവും പുതിയ ആക്ഷൻ കോമഡി ഹൈസ്റ്റ് സിനിമയായ ഇൻസ്റ്റിഗേറ്റേഴ്സ് ആണ്. മാറ്റ് ഡാമനും കാസി അഫ്ലക്കും പ്രധാന വേഷത്തിൽ വരുന്ന ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഡഗ് ലൈമനാണ്. ഇതൊരു ഹൈസ്റ്റ് സിനിമയാണ്. ഒരു ഗവൺമെന്റ് ബിൽഡിങ്ങിൽ ഒരു സേഫ് മോഷ്ടിക്കാൻ ഒരു കൂട്ടം ക്രിമിനൽസ് ശ്രമിക്കുന്നതും ആ പ്ലാൻ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ പിന്നീട് എസ്കേപ്പ് ആകുന്നതും അത് ലീഡ് ചെയ്യുന്ന മറ്റ് ഇവന്റ്സുമാണ് സിനിമ പറയുന്നത്. ഈ സിനിമയിൽ നല്ലൊരു സ്റ്റോറിയുണ്ട്, പക്ഷേ അത് സ്ക്രീൻ പ്ലേയിലും പിന്നീട് സ്ക്രീനിലേക്കും വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായതുപോലെ. ഒരു ഹൈസ്റ്റ് സിനിമയായിട്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മാറ്റ് ഡാമനും കാസി അഫ്ലക്കിനോടൊപ്പം റോൺ പേൾമാൻ, ആൽഫ്രഡ് മൊളീന, ഹോങ് ഷോ എന്നിവരൊക്കെ ഉണ്ട് സിനിമയിൽ. പക്ഷേ ഹോങ് ഷോ ഒഴികെ മറ്റാരെയും വേണ്ട രീതിയിൽ സ്ക്രീനിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തോന്നി. പലപ്പോഴും സ്ക്രിപ്റ്റിൽ ലോജിക് ഇല്ലാത്ത അല്ലെങ്കിൽ പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സീൻസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ സീരിയസ് ആകേണ്ട സിറ്റുവേഷനിൽ പോലും ഒരു ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ. ഈ നമ്മൾ ഒന്നും പഠിക്കാത്ത പരീക്ഷയ്ക്ക് ഈ ഓളം വെച്ച് പോയിരിക്കില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹൈസ്റ്റിന് വേണ്ടി ഇറങ്ങുന്നത് തന്നെ ഒരു സെൻസ് ഓഫ് എമർജൻസി ഇല്ല. മാറ്റ് ഡാമന്റെ ക്യാരക്ടറോട് എഴുതിയിരിക്കുന്നത് തന്നെ വളരെ ഡള്ളായിട്ടാണ്. കാസി അഫ്ലക്കിന്റെ കൂടെയുള്ള സീൻസിലാണ് അല്പമെങ്കിലും ആ ഒരു ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡയറക്ടർ എടുത്ത സിനിമ പോലെയാണ് പലപ്പോഴും ഇത് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഡഗ് ലൈമനാണ്. മാറ്റ് ഡാമനെ വെച്ച് തന്നെ ആദ്യത്തെ ബോൺ ഐഡന്റിറ്റിയും പിന്നീട് എഡ്ജ് ഓഫ് ടുമാറോ പോലത്തുള്ള കൾട്ട് സിനിമകളൊക്കെ എടുത്തൊരു ഡയറക്ടറാണ്. പക്ഷേ പുള്ളിയുടെ ഈ റോഡ് ഹൗസ് പോലത്തെ റീസെന്റ് ആയിട്ടുള്ള സിനിമകൾ എടുത്താൽ ഈ ഒരു ആവറേജ് അല്ലെങ്കിൽ ഓക്കെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഹൈ സ്പീഡ് കാർ ചേസ് ഉണ്ട് ഇതിൽ, അത് എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. മാറ്റ് ഡാമൻ എപ്പോൾ കാർ ഓടിക്കാൻ കയറിയാലും അത് ഭയങ്കര രസമാണ് കാണാൻ. കാരണം ജെയ്സൺ ബോൺ എന്ന ക്യാരക്ടർ പുള്ളിയിലേക്ക് കയറി വരും. സോ ആ സീൻസ് എല്ലാം നല്ലതായിരുന്നു. ചില കോമഡി ആക്ഷൻ എലമെന്റ്സും പിന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും ഒഴികെ എടുത്തു പറയാൻ പറ്റുന്ന നല്ല മൊമെന്റ്സ് ഒന്നും തന്നെ ഇല്ല ഫിലിമിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോറി ഉണ്ടായിട്ടും നല്ലൊരു കാസ്റ്റ് ഉണ്ടായിട്ടും ഒരു മിഡ് അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഒരു അല്പം ത്രില്ലൊക്കെ തരുന്ന ഒരു ഹൈസ്റ്റ് സിനിമയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിലിം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല, മാറ്റ് ഡാമനെയും ഈ കാസി അഫ്ലക്കിനെയും ഇഷ്ടമാണെങ്കിൽ വെറുതെ ഒരു തവണ കണ്ടു നോക്കാം, അത്രമാത്രം. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ദ ഇൻസ്റ്റിഗേറ്റേഴ്സ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.